എസ്ഐ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ചോദ്യം ചെയ്ത തന്നെ സിഐയും ഭീഷണിപ്പെടുത്തിയെന്ന് സനോബ. പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ചൊക്ലി സിഐ ഭീഷണിപ്പെടുത്തിയത്. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയക്കുമെന്നും സനൂപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ചൊക്ലി പുല്ലൂക്കര മുക്കിൽ പിടിയിൽ വെച്ച് പോലീസ് വാഹനത്തിൽ ഉദ്യോഗസ്ഥർ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തത് ഒരു യുവാവ് ചോദ്യം ചെയ്തത്. പിന്നീട് വാക്കുതർക്കത്തിലേക്ക് പോവുകയും ഒടുവിൽ യുവാവിനെതിരെ കേസെടുക്കുകയും ജാമ്യം കൊടുത്തപ്പോൾ വിട്ടയക്കുകയും ചെയ്തു. സനൂപാണ് പോലീസിനെ ചോദ്യം ചെയ്തത്. സനൂപ് നോക്കിക്കൊണ്ട് സനൂപ് ശരിക്കും എന്താ സംഭവിച്ചു? ബൈക്കിൽ വന്ന് നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുന്നത്, വണ്ടി ഓൾറെഡി റോഡ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്, ചായക്കടേൻ്റെ ചായ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ആ സമയത്താണ് ഒരു പോലീസിൻ്റെ കൺട്രോളിൽ വാഹനം വരികയും നമ്മൾ ബൈക്കിൽ ഇരുന്നിട്ടുണ്ട്, അവിടെ ജസ്റ്റ് ഇരുന്നതാണ്, സൈഡാക്കി വെച്ച് ഇരുന്നതാണ്. ഒരു കാമണിക്കൂർ മേലെ ആവണം അവിടെ കുത്തിഞ്ഞ് സംസാരിക്കുന്നത്, ചായം കുടിക്കുന്നുണ്ട്. അപ്പം പോലീസ് കൺട്രോളിൽ വാഹനം വരികയും ഹെൽമെറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പം നമ്മൾ സാറോട് ചോദിച്ചു, സാറേ പിന്നെ നിർത്തിയിട്ട വണ്ടിയാണല്ലോ സാറേ ചായ കുടിക്കുന്നല്ലേ, നിർത്തിയിട്ട വണ്ടിക്ക് എന്തിനാ ഹെൽമെറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ നിർത്തിയിട്ട വണ്ടിക്ക് എന്തിനാണ് ഹെൽമെറ്റ് പറ്റില്ലെന്ന് ചോദിച്ചിട്ട് ഹെൽമെറ്റ് നിർബന്ധം ആ ഒരു പിന്നെ അവർ നമ്മളോട് ചൂടാവുകയും വന്ന് വണ്ടീൻ്റെ അടുത്ത് വന്ന് പെറ്റിയടിച്ച് 500 രൂപ പെറ്റിയടിച്ച് 500 രൂപ പെറ്റിയടിച്ചിട്ട് അവർ പറഞ്ഞു വെച്ചാൽ, നീ നിർത്തിയിട്ട വണ്ടിക്ക് നീ ചോദ്യം ചെയ്തുകൊണ്ടാണ് നിനക്ക് 500 രൂപ പെറ്റിയടിക്കുന്നത്, നീ പോയിട്ട് അടക്കടാ എന്ന് പറഞ്ഞു ആ ഒരു ഇതിൽ അവർ സംസാരിച്ചത്. അപ്പോൾ അവർ അവിടുന്ന് തിരിച്ച് അവർ കൊച്ചിങ്ങാടി ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ സീറ്റ് വലിയിട്ടുണ്ടായിട്ടില്ല, ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പോയി തിരിച്ചൊരു 10 മിനിറ്റ് കൊണ്ട് ആ വണ്ടി തിരിച്ച് വരികയായിരുന്നു. തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന കണ്ടി അവിടെ നിർത്തി. അപ്പോൾ ആ നിർത്തിയ സമയത്ത് നമ്മളെ പോലീസ് ചീഫിൻ്റെ അടുത്ത് പോയി എസ് ഐ സാറോട് ചോദിച്ചു, സാറേ പിന്നെ അങ്ങനെ സാറിന് സീറ്റ് വലിറ്റ് വേണ്ടേ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ, അപ്പം സാറിന് സീറ്റ് വലിറ്റ് വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നീ ആരടാ എൻ്റെ കൂടി സീറ്റ് വലിറ്റ് എന്നുള്ള ഒരു ഇതിൽ അവർ ഇറങ്ങി വരികയും ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചതാണല്ലോ. അപ്പോൾ എൻ്റെ കൂടി പറഞ്ഞു, നീ വണ്ടി തടയാതെ നീ വണ്ടി തടയാണെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി തടഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, സീറ്റ് ബെൽറ്റ് എല്ലാവർക്കും ഒരു നിയമം ഒരുപോലെയാണല്ലോ, താങ്കൾക്കും കാരണം നിങ്ങൾ നിർത്തിയിട്ട വണ്ടിക്ക് 500 രൂപ പെറ്റിയടിക്കുന്ന നിങ്ങൾ പിന്നെ സീറ്റ് ബെൽറ്റ് നിങ്ങളിട്ട് യാത്ര ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം എന്നുള്ള ചോദിച്ചു. അതിനാണ് സംഭവം നടന്നത്. അതിനുശേഷം അവർ FIR ഇടും, കേസ് നിൻ്റെ പേരിൽ FIR ഇടും എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അവിടെ കൂടി നാട്ടുകാരാണ് എന്നെ ബ്ലോക്ക് ചെയ്തു. നാട്ടുകാർ പറഞ്ഞ് എന്തിനാ അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ പിറ്റേ ദിവസം അന്ന് തന്നെ FIR ഇട്ടിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. പിന്നെ FIR ഇട്ട് നല്ല വകുപ്പിടും എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ഒരു വിഷയം വൈറലായതുകൊണ്ട് അവർ ചെറിയൊരു FIR ഇട്ട് സ്റ്റേഷൻ തന്നെ ജാമ്യം തന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ജാമ്യം എടുത്തു, വൈകുന്നേരം ജാമ്യം എടുത്തു, ജാമ്യം തന്നു സ്റ്റേഷനിൽ. സ്റ്റേഷനിൽ തന്നെ അതിനുള്ളിൽ ഇരുത്തിച്ചിട്ട് എന്നോട് നല്ല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് CI. അതായത് SI സാറല്ല, CSR ഭയങ്കര ഭീഷണിയാണ് നൽകിയിരുന്നത്. അതായത് പിന്നെ ഇത് ഇവിടെ കൊണ്ടും തീരൂല, നീ ഇവിടെ കൊണ്ട് തീരും നീ വിചാരിക്കണ്ട, നിനക്ക് എട്ടിൻ്റെ പണി തിരിച്ചു വരുന്നുണ്ട്, പിന്നെ നിന്നെ ഇവിടെ വരെയൊക്കെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ പറഞ്ഞത്. ചൊക്ലി CI സ്റ്റേഷൻ ഓഫീസർ ചൊക്ലി CI അവരാണ് ഭീഷണിപ്പെടുത്തിയത്. അതായത് നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പിന്നെ നിന്നെ ഇതിവിടെ നിന്നും കൊണ്ടും തീരൂല എന്നുള്ളത് നിലപാടിലവർ പറഞ്ഞത്. സനൂപ് വ്യക്തമാക്കുന്നത്, അതായത് വീണ്ടും പോലീസിൻ്റെ ഭാഗത്ത് ഭീഷണിയുണ്ട്, അതുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള തീരുമാനത്തിലാണുള്ളത്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്.